ഹലോ ഗയ്സ് എല്ലാവർക്കും ഫിലിം ഫ്രെയിംസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലടിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ പേര് ഇൻ ദ ടോൾ ഗ്രാസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സൈക്കോ ത്രില്ലർ, ഹൊറർ ത്രില്ലർ, അങ്ങനെ പല ജോണറിലുള്ള ത്രില്ലർ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് മൂന്നും കൂടി ഒത്തുചേർന്ന ഒരു കിളി പറത്തുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ സിനിമ നമുക്ക് സജസ്റ്റ് ചെയ്തത് രേഷ്മ എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ആളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാൻ ഇവിടെ കൊടുക്കാം. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും ഉണ്ടാവും. ഈ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ടൈം ട്രാവൽ, എന്താണ് ടൈം ലൂപ്പിംഗ് എന്ന്. ടൈം ലൂപ്പിംഗ് എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക പീരീഡിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോവുക. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം മുതൽ നാളെ 10 മണി വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക, അതാണ് ടൈം ലൂപ്പിംഗ്. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ കഥയിലേക്ക് പോവാം. 2019 വിൻസെൻസോ നഥാലിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കനേഡിയൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ സിനിമയാണ് ഇൻ ദ ടോൾ ഗ്രാസ്. ഈ സിനിമയിൽ നമ്മുടെ ഹീറോവിൻ്റെ പേര് ബെക്കി എന്നാണ്. ബെക്കി 6 മാസം പ്രഗ്നൻ്റ് ആണ്. ബെക്കിയുടെ സഹോദരനാണ് കാൾ. ബെക്കിയും സഹോദരനും കൂടെ കാറിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് ബെക്കിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി അനുഭവപ്പെടുന്നു. വോമിറ്റ് ചെയ്യാൻ വേണ്ടി അവർ കാർ ഒരു പഴയ ചർച്ചിന്റെ ഫ്രണ്ടിൽ നിർത്തുന്നു. വോമിറ്റ് ചെയ്തതിന് ശേഷം തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ ആ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ വളർന്നു നിൽക്കുന്ന വലിയ പുല്ലുകൾക്കിടയിൽ നിന്ന് ഒരു കുട്ടി എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ബെക്കിയും കാളും ആ പുൽക്കൂട്ടത്തിനിടയിലേക്ക് പോകുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ ദിശ മാറുകയും അവർക്ക് രണ്ടാൾക്കും വഴിതെറ്റുകയും ചെയ്യുന്നു. അവർ നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കാൻ അവരൊരു ഐഡിയ കണ്ടെത്തുന്നു, ഉയരത്തിൽ ചാടുക. അങ്ങനെ ഉയരത്തിൽ ചാടുമ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് മനസ്സിലാവും. അങ്ങനെ ആദ്യം ചാടുമ്പോൾ അവർ രണ്ടുപേരും അടുത്തടുത്താണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നു. ഒന്നുകൂടി ചാടി നോക്കുമ്പോൾ അവർ തമ്മിലുള്ള ദൂരം കിലോമീറ്ററുകൾക്കപ്പുറമായി മാറുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്. ബെക്കി പുൽക്കാട്ടിലൂടെ വഴി അന്വേഷിച്ച് നടക്കുമ്പോൾ ആ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയുടെ അച്ഛനെ കാണുന്നു. ആ കുട്ടിയുടെ പേര് ടോബിൻ എന്നാണ്, അച്ഛൻ്റെ പേര് റോസ് എന്നാണ്. റോസ് അയാൾ ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് ബെക്കിയോട് പറയുന്നു. പിന്നീട് റോസും ബെക്കിയും ചേർന്ന് കാളിനെയും ടോബിനെയും അന്വേഷിച്ച് നടക്കുന്നു. ഇതേ സമയം ബെക്കി അന്വേഷിച്ച് നടന്ന കാൾ ടോബിനെ കാണുന്നു. മാസങ്ങളായിട്ടും ബെക്കിയെയും കാളിനെയും കാണാത്തതുകൊണ്ട് അവരെ തിരിഞ്ഞ് ബെക്കിയുടെ ബോയ്ഫ്രണ്ടായ ട്രാവിസ് ആ പള്ളിയുടെ മുമ്പിലെത്തുന്നു. അവിടെ അവരുടെ കാറ് പൊടി പിടിച്ച നിലയിൽ കണ്ടെത്തുന്നു. നേരത്തെ പോലെ തന്നെ ട്രാവിസും ആ പുല്ലിനിടയിൽ നിന്ന് കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നു. കുട്ടിയെ രക്ഷിക്കാനായി ട്രാവിസും പുല്ലിനിടയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. താൻ പോകുന്ന വഴി മനസ്സിലാക്കാൻ ട്രാവിസ് പോകുന്ന വഴിയിലെ പുല്ലുകളെല്ലാം കെട്ടിയിട്ടാണ് നടന്നു നീങ്ങുന്നത്. എന്നാൽ പുല്ലുകളിലെ കെട്ട് തന്നെത്താൻ അഴിയുന്നു. ട്രാവിസ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് സൂര്യൻ പുറകിലേക്ക് പോവുകയും രാത്രിയാവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ട്രാവിസ് ടോബിനെ കാണുന്നു. ടോബിൻ ട്രാവിസിന് മരിച്ചു കിടക്കുന്ന ബെക്കിയെ കാണിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് ടോബിൻ അവിടെ നിന്ന് ഡിസപ്പിയർ ആവുന്നു. പിറ്റേന്ന് രാവിലെ ടോബിനും അവന്റെ ഫാമിലിയും ആ പള്ളിയുടെ മുമ്പിൽ എത്തുന്നു. അവരുടെ നായ്ക്കുട്ടി ഈ പുൽക്കാട്ടിനിടയിലേക്ക് ഓടിക്കേറുന്നതിന് പിന്നാലെ അവരും ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇതിനുശേഷം അതേ സമയത്ത് ബെക്കിയും കാളും എങ്ങനെയാണോ നേരത്തെ ഇവിടെ എത്തിയത്, അങ്ങനെ അവർ വീണ്ടും അവിടേക്ക് എത്തുന്നു. അവരെ തിരക്കി ട്രാവിസും ഇങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അവർ എങ്ങനെയാണ് ഈ ലൂപ്പിനുള്ളിൽ നിന്ന് പുറത്തു കടക്കുക എന്നതാണ് ഈ സിനിമയുടെ കഥ. ടൈം ട്രാവൽ സിനിമകൾ കണ്ടിട്ടില്ലാത്തവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് ഇത്. ഇൻ ദ ടോൾ ഗ്രാസ് എന്ന ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ സിനിമ കാണാവുന്നതാണ്. സിനിമ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുന്നവരെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.